ആ ബേർഡ്സിനെയും കാണാം, അതിന്റെ നിയറസ്റ്റ് ഉള്ള ബീച്ചും കാണാം എന്നുള്ളൊരു പർപ്പസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഓൺ ദ വേ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാൻ നല്ല രസമാണ്. ഒരു സിറ്റിന്ന് ഇത്രയും മാറിയതായതുകൊണ്ട് തന്നെ ഫുൾ ഒരു ഗ്രീനറി ആണ്. പ്ലസ് ഇപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു, സമ്മർ കഴിഞ്ഞു, അപ്പോൾ ചെറുതായിട്ട് ഇലയും ഒക്കെ കൊഴിഞ്ഞുണങ്ങി ഇപ്പോൾ വിന്ററിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റിയും അവിടുത്തെ വ്യൂസും ഒക്കെ കാണാം. സോ ഫൈനലി നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് മിയോറോവായി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. നമുക്ക് നല്ലൊരു ബീച്ച് കാണാം, പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഈ പാറക്കെട്ടുകളിലാണ് ഗാനറ്റ്സുകൾ, നേരത്തെ പറഞ്ഞ ഗാനറ്റ്സുകളൊക്കെ റെസ്റ്റ് ചെയ്ത് റിലാക്സീകരിക്കുന്നു ചെയ്യുന്നത്. ഗാനറ്റ്സ് എന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നാട്ടിൽ നമ്മുടെ താറാവിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്റ്റൈൽ, ബോഡി ഒരു ഇതൊക്കെ ഉണ്ട്, അവർക്കൊരു സ്റ്റൈൽ ഓഫ് തോന്നി. പക്ഷേ ഒരു ഡിഫറെൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്കൊരു 145 km/h വരെ സ്പീഡിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷി ഇനമാണ്. സീ ബേർഡ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് കടലിൽ നീന്താനും പാരലലി പറക്കാനും രണ്ടിനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെ പോകുന്നതിന് വേണ്ടി ഒരു ട്രക്കിംഗ് പാത്താണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ആ ട്രക്കിംഗ് പാത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഫോറസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് ഗാനറ്റ്സ് ഒക്കെ കാണാം. ഒരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടക്കാൻ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂവിലെത്തി. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല മനോഹരമായിട്ട് വ്യൂ ആണ്. ഇപ്പോഴും ഗാനറ്റ്സിനെ നമ്മൾ കണ്ടിട്ടില്ല. നെക്സ്റ്റ് റോക്കിൻ്റെ ആ ഒരു ഓപ്ഷനിൽ അവരുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തിയ ഓൾമോസ്റ്റ് നെക്സ്റ്റ് കാണുന്ന ഒരു പാറക്കൂട്ടത്തിലാണ് ഈ പറയുന്ന നമ്മുടെ ഗാനറ്റ്സുകൾ ഇരിക്കുന്നത്. ഗാനറ്റ്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കടൽവാത്ത എന്ന് പറയാമെന്ന് അറിയില്ല. പക്ഷേ കടൽവാത്തകളുടെ വംശത്തിൽപ്പെട്ടുള്ള ഒരു ഇനം പക്ഷികളിലൊന്നാണ് ഈ പറയുന്ന, ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഗാനറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ സ്പെഷ്യാലിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ ഒന്ന് സ്പീഡാണ്. അതായത് 145 km/h ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വർഷത്തിൽ ഒരു മുട്ടയാണ് ഇടാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഇവരുടെ ലൈഫ് സ്പാൻ ആണ്. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 17 years ആണ് ആവറേജ് പറയുന്നത്. പക്ഷേ 35 years വരെ ജീവിച്ചിട്ടുള്ള പക്ഷികളെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് കണവ അല്ലെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ ഇതൊക്കെയാണ്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ രാജ്യങ്ങളിലൊക്കെ, ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും, ഓസ്ട്രേലിയയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകും, പിന്നെ തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ്. അവർക്ക് സമ്മറാണ് ഭയങ്കര ഇഷ്ടം. ചൂടുള്ള കാലാവസ്ഥയാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സമ്മർ ഓൾമോസ്റ്റ് തീർന്നു, വിന്ററിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ കപ്പിൾ ഓഫ് സമയത്തിനുള്ളിൽ അവർ പോവും. അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ നല്ല ബീച്ച്, കുറേ പേര് സർഫിംഗ് ഒക്കെ ചെയ്യണം, കുറേ ആക്ടിവിറ്റി. പിന്നെ ഇതേ ഇവിടെ താഴെയാണെങ്കിൽ ഫിഷിംഗ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ നല്ല വെതറാണെങ്കിൽ നല്ല ചൂടും തന്നെ പറയാം. ഒരു സൈഡിൽ ക്യാരറ്റ്സ് ഓൾമോസ്റ്റ് അവരുടെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷനാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് കുറച്ച് ക്യാരറ്റ്സിലൂടെ കാണാനും പറ്റും. ഈ സൈഡ് ഫുഡ് ഇത് കുറവാണ് കേട്ടോ, ഇതിലേക്കാൾ കൂടുതലുണ്ടാവും. സീസൺ തയ്യാറായതുകൊണ്ടാണ് ഇവിടെ ബീച്ചിലോട്ട് ഇറങ്ങണ സൈഡ്സിൽ നല്ല ഫുള്ള് മസിൽസാണ് കക്കകൾ. നല്ല രസമുണ്ട് കാണാൻ, കാരണം ഫുൾ ബ്ലാക്ക് കളറിലാണ്. മറ്റുള്ള ബീച്ചുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിഫറൻസ് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് ഈ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇതാണ് മിറോവോയ്സ് കേവ്. ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്, ഗാനറ്റ്സിൻ്റെ അടുത്ത് തന്നെയാണ്. എല്ലാം നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ്. നല്ല വലിയ പാറക്കെട്ടുകളൊക്കെയാണ്. എന്തൊക്കെയോ റൈറ്റിങ്സ് ഓരോരുത്തർ എഴുതി വെച്ചേക്കുന്നൊക്കെ കാണാൻ പറ്റും.
ഒരുപാട് ദൂരമൊന്നുമില്ല, ഭയങ്കര ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ കേവിൻ്റെ അകത്തേക്ക് പോകാൻ. അകത്ത് ഒരുപാട് നടക്കാനില്ല, മാക്സിമം ഒരു 300-400 മീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഇത് തന്നെ പുറത്തേക്ക് വരാനും പറ്റും. എങ്കിലും ബീച്ചും കേവും ഗാനക്സും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ആർക്കും നിരാശപ്പെടുത്തുന്ന ഒരു വ്യൂ അല്ല. എല്ലാം ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം മിറോവാസ് കാനറ്റ് കോളനി പ്ലസ് ബീച്ച് എന്നുള്ള നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കും, പ്രത്യേകിച്ച് ഗാനറ്റ്സ് എന്നുള്ള ബേർഡ്സിനെ കാണാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.